നമ്മൾ നോർമലി കണ്ടുവരുന്ന കാറുകളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ ഒരു ഫീച്ചറുള്ള കാറാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തി തരുന്നത്. നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ സജീഷ് ഗോവിന്ദൻ. അതിന് മുന്നേ മറ്റൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഷോർട്ട് ഡ്രൈവിംഗ് ടിപ്സൊക്കെ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സജീഷ് ഗോവിന്ദൻ എന്ന എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക. അതിനകത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഷോർട്ട് ഫിലിംസൊക്കെ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എ ജേണി വിത്ത് സജീഷ് ഗോവിന്ദൻ എന്ന യൂട്യൂബ് ചാനൽ കാണുക. ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ വണ്ടിയുടെ അകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഹാൻഡ് ബ്രേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ കഴിയില്ല. അതുപോലെ തന്നെ ഗിയറിൻ്റെ ഭാഗം ഇതാ ഇങ്ങനെയാണ്, ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിട്ടാണുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഗിയർ സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊരു കൺഫ്യൂഷൻ തോന്നി, എവിടെയാണ് ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക്? നോക്കുന്ന സമയത്ത് കാണാൻ കഴിയില്ല. സീറ്റ് രണ്ടും ഇങ്ങനെ ടച്ചായിട്ടാണുള്ളത്, അതിൻ്റെ ഇടയിൽ സ്പേസൊന്നുമില്ല. കണ്ടില്ലേ, ഇതേപോലെയാണ് ഗിയർ സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ ഹാൻഡ് ബ്രേക്ക് കാണാതിരിക്കുമ്പോൾ നിങ്ങളിങ്ങനെ തപ്പിക്കളിക്കുക, എവിടെയാണ് ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക്, എങ്ങനെയാണ് ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്? അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഡാറ്റ്സൺ ഗോ ആണ് ഇത് കാറ്. ഇതാണ് ഈ വണ്ടിയുടെ ഹാൻഡ് ബ്രേക്ക് സിസ്റ്റം എന്ന് പറയുന്നത്. നോക്കിയാൽ നിങ്ങൾ എങ്ങനെയുണ്ടാവും ഹാൻഡ് ബ്രേക്ക്? അപ്പോൾ പെട്ടെന്ന് ചില ആളുകൾക്ക് ഇത് മനസ്സിലാവില്ല, എങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള പിന്നെ ഹാൻഡ് ബ്രേക്കുകൾ കണ്ടാൽ എങ്ങനെയാണത് വർക്ക് ചെയ്യിപ്പിക്കേണ്ടത് എന്ന് കറക്റ്റായിട്ട് അറിയണം. അപ്പോൾ പിന്നെ ഈ ഒരു സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു നിങ്ങൾ ആദ്യം നോക്കുക. ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് നമ്മൾ നോർമലി പിന്നെ ഹാൻഡ് ബ്രേക്ക് ഇപ്പോൾ എൻഗേജ്ഡ് ആക്കി വെച്ചിട്ടാണുള്ളത്. ഇത് റിലീസ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സൈഡിലേക്ക് ഒന്ന് തിരിക്കുകയാണ് വേണ്ടത്. നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഞാൻ ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നോക്കുക നിങ്ങൾ, ഇങ്ങനെ വലിച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് എൻഗേജ്ഡ് ആക്കി വെക്കാം. എൻഗേജ്ഡ് ആക്കി വെച്ച് ഹാൻഡ് ബ്രേക്ക് നമ്മൾ റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിലേക്ക് തിരിക്കുക. തിരിച്ചു കഴിഞ്ഞാൽ ആ ഒരു ലോക്ക് ഓട്ടോമാറ്റിക്കലി വിട്ട് ഇതാ ഇങ്ങനെ പതിയെ താഴത്തേക്ക് പോകും. നമുക്ക് ഒരു സ്പ്രിംഗ് ആക്ഷൻ പോലെ തോന്നും താഴത്തേക്ക് വിടുന്ന സമയത്ത്, ഇങ്ങനെ താഴത്തേക്ക് വലിഞ്ഞു പോയിക്കോളും. ഇതാ കണ്ടില്ലേ, ഇങ്ങനെ വലിഞ്ഞു പോകും, നമ്മുടെ കൈ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്ന പോലെ തോന്നും. അപ്പോൾ ആ ഒരു തരത്തിലാണ് ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ഹാൻഡ് ബ്രേക്ക് ഏതെങ്കിലും വണ്ടിയിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് ഓപ്പറേറ്റ് ചെയ്യാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം, എനിക്കറിയില്ല എന്ന് പറയരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്നത് സ്പെഷ്യലായിട്ട് എടുത്തു പറഞ്ഞത്. അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നെ ഗിയർ സിസ്റ്റം നോർമൽ ഗിയർ സിസ്റ്റം തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ പൊസിഷൻ ഡിഫറൻ്റ് ആണ്. നിങ്ങൾക്കറിയാം സാധാരണ കാറുകൾ ഉള്ള പോലെയല്ല ഈ ഒരു വണ്ടിയിൽ കാണുന്നുള്ളത്, അല്ലേ? കുറച്ച് മുകളിലായിട്ടാണ് ഉള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും ഇതൊന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം ഇതിൻ്റെ ഒരു പൊസിഷൻ ഇങ്ങനെ ആയതുകൊണ്ട്. പക്ഷേ ഒന്ന് ഫെമിലിയർ ആയിക്കഴിഞ്ഞാൽ ഇത് വളരെ എളുപ്പമാണ്, ഓപ്പറേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇത്തരം കാറുകളിൽ നമ്മൾ പെട്ടെന്ന് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട് ഏത് തരം വണ്ടി നിങ്ങൾക്ക് ഓടിക്കാൻ വേണ്ടി കഴിയണം. അപ്പോൾ ഹാൻഡ് ബ്രേക്ക് ഇപ്പോൾ നിങ്ങൾ കണ്ടു, എങ്ങനെയാണെന്ന് കണ്ടു, വണ്ടി ഏതാണെന്ന് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഡാറ്റ്സൺ ഗോ ആണ് വണ്ടി. ഇനി നമുക്ക് പിന്നെ ഈ വണ്ടിയിൽ നിന്നൊന്ന് പിന്നെ പുറത്തേക്ക് ഇറങ്ങാം. പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞാൻ ജസ്റ്റ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ എ സി വെൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോർമലി മറ്റു കാറുകളെ പോലെ സെയിം ആണ്. ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ പിന്നെ ഏകദേശം വലിയൊരു ഡിഫറൻസ് ഒന്നും നിങ്ങൾക്ക് തോന്നുകയില്ല, സാധാരണ കാറുകളിൽ കാണുന്ന പോലെ തന്നെയാണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഡിഫറൻസ് ഈ ഹാൻഡ് ബ്രേക്കിൻ്റെ തന്നെയാണ്, അതേപോലെ തന്നെ ഈ ഗിയറിൻ്റെ ഒരു പൊസിഷനുമാണ്. അപ്പോൾ ഇതൊന്ന് ഫെമിലിയർ ആവാൻ കുറച്ച് സമയമെടുക്കും. ഇനി പിന്നെ ഹാൻഡ് ബ്രേക്ക് ഞാനിപ്പോൾ ഫുള്ളി എൻഗേജ്ഡ് ആക്കി വെച്ചു. നോക്കിയത് നിങ്ങൾ ഇപ്പോൾ ഫുള്ളി എൻഗേജ്ഡാണ്. ഇനി ഞാൻ ഇവിടുത്തെ വണ്ടിയിൽ നിന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പം ഫ്രണ്ട് ഭാഗമൊക്കെ ഇതിൻ്റെ ഇങ്ങനെയാണ്. ഇനി ഇതിൻ്റെ ബാക്ക് സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല വിശാലമായ സീറ്റും കാര്യങ്ങളൊക്കെയാണ്. ഡാറ്റ്സൺ ഗോ എന്നിതാ ഇവിടെ സീറ്റിൽ നിങ്ങൾക്ക് കാണാം. കണ്ടില്ലേ, ഇനിയിപ്പോൾ ഇതിൻ്റെ പിന്നെ ബാക്ക് റോ നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ, കുറച്ച് സ്പേഷ്യസ് ആയൊരു ഭാഗം തന്നെയാണ്. വളരെ നല്ല കംഫർട്ടാണ് ഈ വണ്ടി ഡ്രൈവ് ചെയ്യാനും കാര്യങ്ങളൊക്കെ. ആദ്യം കുറച്ചൊരു കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാവുമെങ്കിലും പക്ഷേ പിന്നെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് കുറച്ച് കിലോമീറ്റർ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ഗോ എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഡാറ്റ്സൺ ഗോ. കണ്ടില്ലേ, ഈ ഒരു വ്ലോഗ് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. വീണ്ടും മറ്റൊരു വ്ലോഗുമായി കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു.